യൗവനമേ നമ്മൾ തുടങ്ങുകയാണ്. ഹൃദയത്തിൽ യൗവനം സൂക്ഷിക്കുന്നവരും യഥാർത്ഥ യൗവനക്കാരും തമ്മിലുള്ള ഒരു കൂട്ടിമുട്ടലാണ് ചോസൻ. ഇന്ന് ഈ ആത്മീയ ജീവിതം ഒരു വിപ്ലവമാക്കിയില്ലെങ്കിൽ, അതൊരു യുദ്ധത്തിലേക്ക് നമ്മൾ നടന്നു പോയില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വലിയ നഷ്ടമാകും. പ്രിയപ്പെട്ട യൗവനമേ, ആത്മീയ യുദ്ധം, സ്പിരിച്വൽ വാർഫെയർ, വളരെ പ്രാധാന്യമേറിയ ഒരു വലിയ മേഖലയിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. നമ്മൾക്കറിയാം, ഇന്ന് ഈ ആത്മീയ ജീവിതത്തിൽ ഒന്നും നമ്മൾക്ക് ഈസി അല്ല. ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു യുദ്ധത്തിൻ്റെ പ്രതീതിയാണ് എപ്പോഴും. അതുകൊണ്ട് തന്നെ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ഇതൊരു സീരീസാണ്, ആത്മീയ യുദ്ധത്തിൻ്റെ ഒരു വലിയ സീരിയൽസ്. എങ്ങനെയാണ് ആത്മാവിൽ യുദ്ധം ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് യാക്കോബ് പിടിച്ചെടുത്തതുപോലെ അനുഗ്രഹം പിടിച്ചെടുക്കാൻ പറ്റുക? എങ്ങനെയാണ് ചില സാഹചര്യങ്ങളെ കോൺക്കർ ചെയ്യുവാൻ, കീഴടക്കാൻ പറ്റുക? ഇന്നത്തെ എപ്പിസോഡ് തൊട്ട് നമ്മൾ ആത്മീയ യുദ്ധത്തിൻ്റെ ആ വലിയ സാധ്യത തുറന്നുകൊണ്ട് ചോസൻ അതിൻ്റെ തനി സ്വരൂപം സ്വീകരിക്കുകയാണ്. നമ്മൾക്കൊന്നിയേർന്ന് ഈ ഒരു സീരിയലിലേക്ക് കടന്നു വരാം. ലോകം ഒരു യുദ്ധത്തിൻ്റെ നിഴലിലേക്ക് കടന്നു പോവുകയാണ്. രണ്ട് ലോക മഹായുദ്ധങ്ങൾ, ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും ലോകത്തിൻ്റെ ഭാഗതയെ നിശ്ചയിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. 1914 അന്ന് നടന്ന യുദ്ധം ലോകത്തിൽ 2.5 കോടി ജനത്തെ ഇല്ലാതാക്കി. 1940 കടന്നു വന്ന സെക്കൻഡ് വേൾഡ് വാർ 7.5 കോടി തൊട്ട് 8.5 കോടി ജനത്തെയും ഇല്ലാതാക്കി. രണ്ട് യുദ്ധങ്ങളും അത്രത്തോളം ജനത്തെ ഊണ്ടടാക്കുകയും വളരെ സഹനാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു ജനമാക്കി മാറ്റുകയും ചെയ്തു. ലോകത്തിൻ്റെ പോപ്പുലേഷനിൽ 3% ആളുകൾ സെക്കൻഡ് വേൾഡ് വാറിൽ ഇല്ലാതായി. ഇത് ലോകത്തിൽ ഫിസിക്കൽ ഏരിയയിൽ, ഫിസിക്കൽ റലംസിൽ, ഈ ലോകത്തിൻ്റെ മാനദണ്ഡത്തിൽ നടക്കുന്ന യുദ്ധം. പ്രിയ യൗവനമേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ആത്മീയ യുദ്ധം. യുദ്ധം ചെയ്യാതെ ഒരാത്മീയ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ ആവില്ല. ഈ ഒരു ടോപ്പിക്കിനെ ചിലർ എക്സ്ട്രീമായി അവതരിപ്പിക്കാറുണ്ട്. മറ്റു ചിലരാകട്ടെ ഇതിനൊരു ലെവലില്ലാത്ത വിധം ലോ പ്രൊഫൈലായി അവതരിപ്പിക്കാറുണ്ട്. രണ്ടും ശരിയാണെന്ന് പറയാനാവില്ല. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ഒരാത്മീയ ജീവിതത്തിൽ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒരാത്മീയ യുദ്ധത്തെക്കുറിച്ച് പഠിച്ചേ മതിയാവുകയുള്ളൂ. എഫേസസ് 6:10 അതിൻ്റെ 10-11 വാക്യങ്ങൾ, രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുകയാണ്. 1 വാക്യം വ്യക്തമാക്കുന്നു, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ. 2 വാക്യം പറയുന്നു, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിൻ. ആത്മീയ യുദ്ധം ഒരു റിക്വസ്റ്റ് അല്ല. ബൈബിളിൽ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുക, ഇതൊരു കമാൻഡായിട്ടാണ്. യുദ്ധം ചെയ്തേ മതിയാവുകയുള്ളൂ, ചെയ്യണം. ആ ഒരൊറ്റ വാക്യം ഹൃദയത്തിലെടുക്കണം. ആത്മീയ മേഖലകളിൽ
ജീവിതം കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കാതെ ഈ വിഷയത്തെ വെറുതെ വിടുകയാണെങ്കിൽ അവസാന നിമിഷം വരെ അവൻ്റെ ജീവിതത്തിൽ അതൊരു നഷ്ടമായി മാറും. കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ വളരെ ക്രിട്ടിക്കലി അവൾ ഫേസ് ചെയ്യുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, നീറ്റിൻ്റെ മെഡിസിൻ്റെ പി ജിയുടെ എക്സാം, രണ്ടും മൂന്നും തവണ എഴുതി കടന്നു പോകുന്ന ഈ പെൺകുട്ടിക്ക് വെരി ബ്രില്യൻ്റ് ടോപ്പിക്, അതിശക്തമായി ഹൃദയത്തിൽ ഏറ്റെടുത്ത പെൺകുട്ടി, വളരെ തറവായി പഠിച്ച പെൺകുട്ടി. എക്സാം അടുക്കുന്ന സമയം, ഈ കോമ്പറ്റേറ്റീവ് എക്സാം വരുന്നതോടുകൂടി ഇവൾ സിക്കാവുകയാണ്. ഇവൾ പഠിച്ചതെല്ലാം മെമ്മറിയിൽ നിന്ന് ഡിസപ്പിയർ ആവുകയാണ്. ഫേസ് ചെയ്യുന്ന ദിവസം ഇവളാകെ ടിമിഡായി വല്ലാത്ത സ്റ്റേജ് ഫേസ് ചെയ്ത് ഹൈപ്പോ ടെൻഷനും സ്ട്രെസ്സും കൊണ്ട് ഇവളീ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ മുമ്പിൽ പതറി പകുതി വഴിക്ക് ഓടിയെടുത്ത സ്വപ്നങ്ങൾ മുഴുവൻ സമയത്തിനുള്ളിൽ തന്നെ താഴെ വീഴുന്നതായി കാണുവാൻ പറ്റി. അങ്ങനെ ഈ പെൺകുട്ടിയുമായി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്ത ചില നെഗറ്റീവായ കാര്യങ്ങളും ചില സജഷനുകളും ആളുകളുടെ അഡ്വൈസും പോസിറ്റീവ് എന്ന് തോന്നിയ ചില നെഗറ്റിവിറ്റികൾ ഇവളുടെ ലൈഫിൽ എക്സാമിനോടുള്ള ഫിയർ ഡെവലപ്പ് ചെയ്ത് ഇവൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒരു ഫെയിലറായി മാറിപ്പോയി. രണ്ടാമത്തെ ഒരു വ്യക്തി, ഇവൻ്റെ ജീവിതത്തിൽ ഇവനും അതിശക്തമായി പഠിച്ചവൻ, എക്സ്പീരിയൻസിന് വേണ്ടി നല്ലൊരു ജോലി തുടങ്ങുവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയം, നമ്പർ വൺ കൺട്രി കമ്പനികൾ പല കൺട്രികളിൽ നിന്ന് ഇവൻ്റെ മേൽ ഒരു ജോബ് ഓഫറുമായി കടന്നു വരുവാനുള്ള സമയം, ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്ന ടൈമിൽ ഇവൻ ഓരോ ഇൻ്റർവ്യൂവിലും മുമ്പിലെത്തുന്നു, എന്നാൽ അവിടെ വച്ച് ഇവൻ ഫൈനൽ സ്റ്റേജിൽ തകർന്നു വീഴുന്ന സമയം, അവസാനം ഒരു ഡിപ്രഷനിലൂടെ കടന്നുപോയി അവനിങ്ങനെ പറഞ്ഞു, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഐ കാൻ ഫേസ് എനിത്തിങ്. അങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്ന സമയത്താണ് ഈ രണ്ടു പേരെയും മീറ്റ് ചെയ്യുവാൻ എനിക്കിടയായത്. ഇവരോടൊത്ത് പ്രാർത്ഥിക്കുകയും ഇവനെ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് ഉയർത്തുവാൻ ഒരു വലിയ ആത്മീയ യുദ്ധത്തിൻ്റെ ഒരു വലിയ സാധ്യത തന്നെ തുറക്കേണ്ടതായി വന്നു. പ്രിയപ്പെട്ട യൗവനമേ, ആത്മീയ മേഖല ഒരു വലിയ യുദ്ധമാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ദൈവം നമ്മൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന വിക്ടറി, വിജയം നമ്മുടെ നെഞ്ചിലേറ്റെടുക്കാതെ നമ്മൾ മുന്നോട്ടു പോയാൽ ജീവിതത്തിൽ ഒന്നും ഈസിയായി ലഭിക്കണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ആത്മീയ ജീവിതത്തിൽ എല്ലാം ഈസിയായിട്ടാണ് ലഭിക്കുന്നത് നമ്മൾക്കൊരു തോന്നലുണ്ട്. പഠിക്കാതെ പ്രാർത്ഥിച്ചാൽ മതി, ഒരുങ്ങാതെ ഫേസ് ചെയ്താൽ മതി, അതുമല്ലെങ്കിൽ ദൈവമെല്ലാം മഴ പോലെ എൻ്റെ ജീവിതത്തിൽ നൽകിക്കൊള്ളും, അങ്ങനൊരു തോന്നലും നമ്മൾ എടുത്താൽ ചില കാര്യങ്ങളിൽ അത് വർക്കൗട്ടാകുമെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ നിർണായകമായ ഭാവി നിശ്ചയിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ യുദ്ധം ചെയ്തേ മതിയാവുകയുള്ളൂ. പ്രിയപ്പെട്ട യൗവനമേ, ഇന്ന് ഒരു എക്സാം ഈസി ഒന്നുമല്ല. അതിനെ ഫേസ് ചെയ്യണമെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ് യുദ്ധം ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജോലി, ഒരു കരിയർ ഡെവലപ്മെൻറ്റ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, എൻട്രൻസ്, നീറ്റ്, ജിമാറ്റ്, ഗേറ്റ്, സാറ്റ്, ഏത് എക്സാമും, ഈവൻ IELTS, OET, അങ്ങനെയൊക്കെ വരുന്ന എക്സാമൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ഒരു യുദ്ധം ആത്മാവിൽ ഏറ്റെടുത്തില്ലെങ്കിൽ ഈസിയായി കോൺക്വർ ചെയ്യാൻ പറ്റണമെന്നില്ല. ജീവിതം, അതുപോലെ നമ്മളുടെ വൊക്കേഷൻ തീരുമാനിക്കുന്നത്, വിവാഹം, ഈ ഏരിയയിലെല്ലാം വളരെ വ്യക്തമായി ഒരു ആത്മാവിൽ നിറഞ്ഞ യുദ്ധത്തിലേക്ക് നമ്മൾ കടന്നു പോകണം.
തുടക്കത്തിലെ രണ്ട് വചനങ്ങൾ, രണ്ട് വേർഡുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അവസാനമായി സെൻറ് പോൾ ജീവിതത്തിൽ ബൈബിളിൽ ഏറ്റവും അധികം ബുക്കുകൾ എഴുതിയ വ്യക്തി വ്യക്തമായി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അവസാനമായി കർത്താവിൻ്റെ ശക്തിയിൽ, പ്രാഭവത്തിൽ കരുത്തുള്ളവരാകുവാൻ. എന്ന് വെച്ചാൽ ദ ഫൈനൽ, ഇനിയൊരു വെപ്പണില്ല, ഇനിയൊരു വഴിയില്ല, ദ ലാസ്റ്റ് റിസോർട്ടാണ് നമ്മളുടേത്. ഇനി നമ്മൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വഴിയടഞ്ഞിരിക്കുന്നിടത്ത്, ഇനി മുന്നോട്ട് നടക്കുവാൻ ഒരു സ്റ്റെപ്പ് പോലുമില്ല, പിൻപിൽ എനിമീസ് നമ്മുടെ പുറകെ കൂടുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദ ലാസ്റ്റ് അറ്റംപ്റ്റാണ്. എന്ന് വെച്ചാൽ ഇനി ഇതിനപ്പുറം ഒരു വഴി നമ്മുടെ മുമ്പിൽ ഇല്ല. രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, സാത്താൻ്റെ എല്ലാ കുടില തന്ത്രങ്ങളെയും ചെറുത്തു നിൽക്കുവാൻ ദൈവത്തിൻ്റെ, കേട്ടുകൊള്ളുക, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ. ഓപ്ഷണലായി ചില ആയുധങ്ങൾ ധരിക്കുവാൻ ഇവിടെ പറയുന്നില്ല, എല്ലാം ഉണ്ടാകണം. ചെറിയ ചില ആയുധങ്ങളുമായി ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ, നമ്മുടെ ജീവിതത്തിൽ അത് വിജയം സൃഷ്ടിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയ യുദ്ധത്തിലേക്ക് നമ്മൾക്ക് തയ്യാറെടുക്കാം. നമ്മൾ അറിഞ്ഞാലും കൊള്ളാം, അറിഞ്ഞില്ലെങ്കിലും കൊള്ളാം, നമ്മൾ യുദ്ധത്തിൻ്റെ തണലിലാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ മൂന്നാം ലോകമഹായുദ്ധമല്ല, ദ തേർഡ് വേൾഡ് വാർ. നമ്മളിപ്പോഴത്തെ ഒരു കോണ്ടംപററി സിറ്റുവേഷൻ എടുത്താൽ, പേപ്പറുകളിലും ന്യൂസുകളിലും കടന്നു വരുന്ന വാക്യമെടുത്ത് യുദ്ധമെന്ന് കേൾക്കുമ്പോൾ അത് ഈ ലോകത്ത് നടക്കുന്ന ഒരു ഫിസിക്കലായ, ശാരീരികമായ ഒരാക്രമണമായി നമ്മളത് കാണുമ്പോൾ അതിനപ്പുറമാണ് ഈ യുദ്ധമെന്ന് നമ്മൾ മനസ്സിലാക്കണം. AK-47 ആറ്റം ബോംബ്സും അതുപോലുള്ള വലിയ റോക്കറ്റ്സും വല്ലാത്ത രീതിയിലുള്ള വെപ്പൺസും ഒക്കെ ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ചില വെപ്പൺസ് കയ്യിലുണ്ടെന്ന് ഭയപ്പെടുത്തുന്ന രാജ്യങ്ങളും വ്യക്തികളുടെ മുമ്പിൽ ആത്മീയ യുദ്ധമെന്ന് കേൾക്കുമ്പോൾ വളരെ ലഘുവായി നമ്മൾക്ക് തോന്നാം. എങ്കിലും പ്രിയപ്പെട്ട യൗവനമേ, ആത്മീയ മനുഷ്യ, ഇത് സാധാ യുദ്ധമല്ല. ലോകത്തിൽ കാണുന്ന ആയുധങ്ങളെക്കാൾ ദൈവം അതിശക്തമായി ഉപയോഗിക്കുന്ന ദൈവിക ആയുധങ്ങൾ കൊണ്ട് നമ്മളെ ധരിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മീയ യുദ്ധം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമേറിയതാണ്. നന്മയും തിന്മയും, ലൈറ്റും ഡാർക്ക്നെസ്സും, വൈറ്റും ബ്ലാക്കും, അങ്ങനെ നമ്മൾ വിചാരിക്കും യുദ്ധം ചെയ്യുന്ന രണ്ട് പാർട്ടീസ്, നന്മയും തിന്മയും, വൈറ്റും ബ്ലാക്കും. അങ്ങനെ ചെറിയ ചില കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, യുദ്ധം ഒരിക്കലും ഇവർ തമ്മിലല്ല, രണ്ട് വ്യക്തികൾ തമ്മിലാണ്. ആ യുദ്ധം നടക്കുക ദൈവവും ദൈവത്തെ എതിർക്കുന്ന സാത്താനും തമ്മിലാണ്. 3:15, സ്ത്രീയും നീയും തമ്മിലും, സ്ത്രീയുടെ സന്തതിയും നിന്റെ സന്തതി തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. പ്രവചനങ്ങളുടെ പ്രവചനമാണ് ബൈബിൾ. ഈ ബൈബിളിലെ പ്രവചനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രൊഫസി എന്ന് പറയുക യോഹന്നാൻ 3:16 ചേർത്ത് വെക്കുന്ന 3:15 എന്ന് വെച്ചാൽ, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിക്കാതിരിക്കാൻ, അതിന് യുദ്ധത്തിന് പരിശീലിപ്പിക്കാൻ തക്കവിധം ദൈവം തൻ്റെ ഏകജാതനെ കുരിശുമരണത്തിനായി നൽകിയ വലിയ പദ്ധതി, പ്രവചനങ്ങളുടെ വലിയ പ്രവചനം ബൈബിളിൽ, ഏറ്റവും ടോപ്പ് ലെവൽ പ്രൊഫസിയാണ് 3:15 എന്ന് വെച്ചാൽ ശത്രുതയുടെ ഒരു പ്രവചനം. ദൈവവും
സാത്താനും തമ്മിൽ. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. യുദ്ധത്തിന് നമ്മൾ ഒരുങ്ങണം. അതിന് നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പിമ്പിലുള്ള വലിയ ആയുധ ശേഖരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുവെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യതയുള്ളൂ. കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടി, അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം ഇംഗ്ലീഷ് മൂവീസ് ആയിരുന്നു. അങ്ങനെ അവൾ ഹൊറർ മൂവീസിലേക്ക് അവളുടെ ശ്രദ്ധ തിരിച്ചു. ടൈം പാസിനും ടൈം കളയുവാനും അവൾ അതിലേക്ക് കടന്നുപോയി. അവസാനമായി അവളുടെ ജീവിതത്തിൽ അവളുടെ കരിയറും ലൈഫും ഒക്കെ സെറ്റിൽ ചെയ്യുന്ന സമയത്തോടുകൂടി ഇവളെ വല്ലാത്ത രീതിയിൽ ഫിയർ ഫാക്ടറും ഡിപ്രഷനും നെഗറ്റിവിറ്റിയും എൻട്രി ചെയ്തു. രാത്രികളിൽ ഉറക്കമില്ല. ജീവിതത്തിൽ ഇവൾ വല്ലാത്ത രീതിയിൽ ടെൻഷൻ ഫേസ് ചെയ്ത സമയത്ത് ഇവൾ ദൈവത്തിന് മുന്നിൽ ഇതിനൊരു സൊല്യൂഷൻ തേടി പ്രാർത്ഥിക്കാനായി കടന്നു വന്നു. അവിടെ വച്ച് ദൈവം റിവീൽ ചെയ്ത ഈ സംഭവങ്ങളെ അവൾ റിജക്റ്റ് ചെയ്തതോടുകൂടി, സാത്താനെ അവളുടെ ലൈഫിൽ നിന്ന് പുറത്താക്കിയതോടുകൂടിയാണ് അവളുടെ ലൈഫിൽ ഒരു മാറ്റം ഒരു ചെറിയ രീതിയിലെങ്കിലും തുടങ്ങുവാൻ കാരണമായത്. അവിടുന്ന് കിട്ടിയ ഒരു കെമിസ്ട്രി പോയിന്റിൽ നിന്ന് അവൾ ഗ്രോത്തിലേക്ക് റോക്കറ്റ് പോലെ കുതിക്കുവാൻ കാരണമായി. യൗവനമേ, ശ്രദ്ധിച്ചുകൊള്ളുക, യുദ്ധം രണ്ട് പാർട്ടികൾ തമ്മിലാണ്, ദൈവവും സാത്താനും. ഇതിനെ തിരിച്ചറിഞ്ഞ് ദൈവമാകുന്ന യേശു ക്രിസ്തുവിനോടൊപ്പം യാത്ര പുറപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടമാവും. ചിലപ്പോൾ ചില വ്യക്തികൾ പറയുന്നുണ്ടാകാം, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയെല്ലാം ദൈവം ചെയ്തുകൊള്ളും. ബൈബിളിൽ 5 തരത്തിൽ 5 വ്യക്തിത്വങ്ങൾ ബൈബിളിൽ വെള്ളത്തെ വിഭജിക്കുന്നുണ്ട്. 1, ഉൽപ്പത്തിയുടെ പുസ്തകം 1:6 ദൈവം തന്നെ വെള്ളത്തെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പുറപ്പാടിൽ 14 മോശ ചെങ്കടൽ വിഭജിക്കുന്നതായി കാണുവാൻ പറ്റും. അത് 2 3, ജോശുവയുടെ പുസ്തകത്തിൽ 3 വെള്ളത്തെ ജോർദാൻ നദി വിഭജിക്കുന്നതായി കാണുവാൻ പറ്റും. 4, ഏലിയ 2 2 വെള്ളത്തെ വിഭജിക്കുന്നുണ്ട്. 5, എലീഷ വെള്ളത്തെ ഇതേ അധ്യായത്തിൽ തന്നെ വീണ്ടും വിഭജിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബൈബിളിൽ ഏറ്റവും പ്രാധാന്യമേറിയ വെള്ളത്തിൻ്റെ വിഭജനം കടന്നു വരിക ഈ പുറപ്പാടിലെ മോശ ഡിവൈഡ് ചെയ്യുന്ന റെഡ് സീയും, പിന്നീട് ജോശുവയുടെ പുസ്തകത്തിൽ ജോശുവ ഡിവൈഡ് ചെയ്യുന്ന ജോർദാൻ നദിയുമാണ്. 2 പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഞാൻ എടുത്തു വെക്കുകയാണ്. പുറപ്പാട് 14:14, ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മോശയോട് ദൈവം ഇങ്ങനെ പറയുകയാണ്, നിന്റെ വടിയെടുത്ത് നീട്ടുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, മോശ വളരെ ശക്തമായി ഇവിടെ ദൈവത്തിൽ നിന്നൊരു വാക്ക് കേൾക്കുന്നു, നീ ശാന്തനായിരിക്കുക, ദൈവം യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവം യുദ്ധം ചെയ്തുകൊള്ളും. പഴയ നിയമത്തിൽ മോശ ചെയ്യുന്ന ഈ ഒരു നദിയുടെ വിഭജനം, ചെങ്കടലിൻ്റെ വിഭജനം വലിയ സാധ്യതയാണ് ജനത്തിന് തുറന്നുകൊടുത്തത്. ദൈവം യുദ്ധം ചെയ്യുകയാണ്. എന്നാൽ ജോശുവയുടെ പുസ്തകം 3:5 ദൈവം ജോശുവയോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ ദൈവം നിങ്ങൾക്കായി അത്ഭുതം ചെയ്യുമെന്ന്. ജോശുവ ജോർദാൻ നദി വിഭജിക്കുന്ന സമയം 12 നിന്ന് ഓരോരുത്തരെയും എടുത്ത് പുരോഹിതർ വെള്ളത്തിൽ ഉള്ളങ്കാൽ തൊടുമ്പോൾ മാത്രമാണ് വെള്ളം 2 മാറുക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, പഴയ നിയമത്തിലെ മോശ യേശുക്രിസ്തുവിൻ്റെ പഴയ നിയമമാണ്.
പഴയ നിയമത്തിലെ ജോശുവ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമമാണ്. പഴയ നിയമത്തിൽ യുദ്ധം ദൈവം ചെയ്യുമായിരുന്നു. പുറകിൽ ശത്രു, മുമ്പിൽ വലിയ ശത്രു. എന്നാൽ ഇതിന് നടുവിൽ ദൈവം അവർക്കായി വഴിയൊരുക്കി. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ കാൽവലിയിലെ മരണത്തിന് ശേഷം കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ ഈ പെന്തിക്കോസ്റ്റൽ നാളുകളിൽ ഇന്നൊരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഡ്യൂട്ടിയാണ് അവൻ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം എന്നുള്ളത്. 2 കൊരിന്ത്യൻസ് 7:1 ഇങ്ങനെയാണ് പറയുക: പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമ്മൾക്ക് നിലവിലുള്ളതിനാൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന, നമ്മളിലേക്ക് കടന്നു വരുന്ന എല്ലാ ഭാരവും അശുദ്ധിയും നമ്മൾക്ക് നമ്മുടെ ആത്മാവിലും ശരീരത്തിലും മനസ്സിൽ നിന്നും നമ്മൾക്ക് തന്നെ നീക്കിക്കളയാമെന്ന്. ഈ യുദ്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ യുദ്ധത്തിന് ഒരുങ്ങണമെന്ന്. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, നമ്മൾക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ഇന്നത്തെ ദിവസം തൊട്ട് ഒരു യുദ്ധത്തിനായി നമ്മൾക്കൊരുങ്ങാം. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശത്രുതയുടെ ആത്മാവിനെയും തകർത്തെറിഞ്ഞ് ഒരാത്മാവിൽ നിറഞ്ഞ് യുദ്ധം ചെയ്യുവാൻ ദൈവമേ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ ഞങ്ങളുടെ ദൈവമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നീ അല്ലാതെ ഒരു ദൈവം ഇല്ല എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഈ നിമിഷം ഞങ്ങൾ ഇങ്ങനെ പറയുകയാണ്: യേശു എൻ്റെ ദൈവമാണ്. യേശുവല്ലാതെ എനിക്കൊരു ദൈവം ഇല്ല. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. വചനം സത്യമാണ്. വചനമല്ലാതെ ഒരു സത്യമില്ല. ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് തൊട്ട് മരണം വരെ, എൻ്റെ അവസാന ശ്വാസം വരെയും എൻ്റെ ജീവിതം യേശുവിനായി സമർപ്പിക്കുകയാണ്. ആത്മാവേ, കടന്നു വരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നീ നിറഞ്ഞു ഒഴുകണമേ. നിൻ്റെ വലിയ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നിൻ്റെ വലിയ ശക്തിയാൽ, വലിയ കരുത്തിനാൽ എന്നെ നിറയ്ക്കണമേ. ഞങ്ങൾ ഈ നിമിഷം തൊട്ട് ഏറ്റെടുക്കുകയാണ് യുദ്ധത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ്. ദൈവമേ, കടന്നു വരണമേ. ഈ സമയം ജീവിതത്തിൽ ഒരു എക്സാം 5 തവണയ്ക്ക് മുകളിൽ എഴുതിയതിന് ശേഷവും തോൽവിയിലൂടെ കടന്നു പോകുന്ന ഒരു പൈതലിനെ, ഒരു യൗവനത്തെ ദൈവം സ്പർശിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഈ പ്രശ്നത്തെ ദൈവം ഒരു പ്രത്യേകമായ ഒരു ഏരിയ തുറന്നു തന്ന് അവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ആവശ്യപ്പെട്ട് ആ മേഖലയിൽ, ആ സബ്ജക്റ്റിൽ ദൈവം നിങ്ങളെ വിജയിപ്പിക്കുന്നതായി കാണിക്കുന്നു. ഈ സമയം ഒരു പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം മാറിപ്പോയ സാഹചര്യം. അവൾ വല്ലാതെ വിഷമത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇവളുടെ ജീവിതത്തിലും ഇത് കീപ്പ് ഓൺ റിപ്പീറ്റ് ആകുന്നത് പോലെ വിവാഹങ്ങൾ അടുത്തു വരും. പക്ഷെ ഒന്നും അങ്ങോട്ട് നേരെയാകാത്ത ഒരു പെൺകുട്ടിയെ വല്ലാത്ത ഡിപ്രഷനിൽ നിന്ന് ദൈവം തിരികെയെടുത്ത് പരിശുദ്ധാത്മാവിനാൽ യുദ്ധത്തിലൂടെ, ആത്മാവിലൂടെ ദൈവം നിങ്ങളുടെ വിവാഹ ജീവിതം ഉറപ്പിക്കുന്നതായി കാണിക്കുന്നു. നമ്മൾക്കൊരുങ്ങാം. ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തോടൊപ്പം യുദ്ധത്തിനൊരുങ്ങാം. ദൈവം നിങ്ങളെ സ്പർശിക്കട്ടെ.